നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മറ്റൊരു ആശങ്ക കൂടി വരികയാണ് കേരളത്തിലെ കടലാക്രമണത്തിന് കാരണമായ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ അറിയിപ്പ് രണ്ട് ദിവസം കൂടി കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നുമാണ് അറിയിപ്പ് ഇതിന്റെ ഭാഗമായി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കളക്ടർ അറിയിച്ചു അതിനിടെ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല നാളെയും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും മുന്നറിയിപ്പ് തുടരുന്നു സംസ്ഥാനത്ത് തീരങ്ങളിൽ ഇന്നും കടലേറ്റം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് രണ്ടു ദിവസം കൂടി കടലാക്രമണ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഇന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല മുന്നറിയിപ്പ് തുടരുന്നു യും കള്ളക്കടല പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നും ദുരിത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുര തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയും കാലാവസ്ഥാ പ്രവചനമുണ്ട് ഏറ്റവും ഒടുവിലുള്ള അറിയിപ്പ് പ്രകാരം ഇന്ന് നാല് ജില്ലയിലാണ് മഴയുടെ സാധ്യത തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മഴയുടെ സാധ്യത ഉള്ളത് കൊടുംചൂടിൽ ആശ്വാസമായി എത്തിയെങ്കിലും വേനൽ മഴ ഇനിയും ശക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പല ജില്ലകളിലും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏപ്രിൽ നാല് വരെയാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മേഖലകളിൽ മലയോര പ്രദേശങ്ങളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയും ഉള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ അതായത് ഇന്നലെ മുതൽ ഈ മാസം നാലാം തീയതി വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ശതമാനം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നാം ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക